അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. തസ്ലീസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നെയ്പ്പത്തിലാണ്, അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് റേഷൻ അരി ഇതാ പുട്ടിന് പൊടിക്കുന്നത് പോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പൊടിക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് നെയ്പ്പത്തിന് അരി എങ്ങനെ റെഡിയാക്കാമെന്നും നോക്കാം. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഈ അരിയിൽ നിന്ന് പകുതി അരി ഇട്ട് കൊടുക്കാം. പകുതി അരി ഞാൻ ഇട്ട് കൊടുത്തു. അതിലോട്ട് ഒരു സവാള കട്ട് ചെയ്ത് വെച്ചത് കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ജീരകവും കൂടി ഇട്ട് കൊടുത്തു. ഇതൊരു 2 ടീസ്പൂൺ ഉണ്ടാവും. ഉപ്പിട്ടിട്ട് പൊടിച്ചെടുത്തതാണ് അരി, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. കുറച്ച് വെള്ളം, അധികം വെള്ളം ചേർക്കണ്ട, കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ദേ ഞാനിവിടെ അരി അരച്ചെടുത്തിട്ടുണ്ട്. ഷോ, എൻ്റെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഇതിൽ ഒരു തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇതൊക്കെ ഇതാ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് മിക്സ് ചെയ്താൽ മതി വെള്ളം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇത് പുട്ടിന് പൊടിച്ചരിയായിരുന്നു. അപ്പം പുട്ട് വേണ്ട, നമുക്കിന്ന് നെയ്പ്പത്തിൽ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ ഞാനിവിടെ നെയ്പ്പത്തിന് കുഴച്ചെടുത്തു, എല്ലാം റെഡിയായി. ഇനി നമുക്ക് നെയ്പ്പത്തിൽ റെഡിയാക്കാം. ഇന്ന് നെയ്പ്പത്തിലും ചിക്കൻ കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. വെള്ളം വേണമെന്ന് വെച്ചിട്ട് ഞാനിതാ എന്താ പറയുക, മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വെള്ളം വേണ്ട, വെള്ളം എന്താ തന്നെ മതി. ഇങ്ങനെ ബൗളാക്കി നമുക്ക് പരത്തിയിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ച് കോരിയെടുക്കാം നെയ്പ്പത്തിൽ. എന്നാൽ ഓക്കെ, വരും, നമുക്ക് നെയ്പ്പത്തിൽ റെഡിയാക്കാം. എന്നാൽ നമുക്ക് 10-ൽ 1 ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാൻ അടുപ്പിലൊരു പാൻ വെച്ചു, അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 10-ൽ പരത്തിയിടാം. അങ്ങനെ നമ്മുടെ എണ്ണ ഇവിടെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 10-ൽ പരത്തിയിട്ട് ഇതാകുമ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നായി ചുട്ടെടുക്കാം. ഇതാ പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്നുണ്ട്, ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട് ണ്ടോ. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ നെയ്പ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ അടിപൊളിയായിട്ട് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ട് ഉണ്ടാക്കിയതാണ്. എന്താ പറയുക, നമുക്ക് ഗ്രൈൻഡറിൽ അരക്കണ്ട, അരിപ്പൊടി ചേർക്കണ്ട, മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് പിന്നെ പുട്ടിന് പൊടിക്കും പോലെ പൊടിച്ചെടുക്കുക. നമുക്ക് എത്ര ദിവസം വേണം വെച്ചാലും ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചിട്ട് പുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ പുട്ടുണ്ടാക്കാം, നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നെയ്പ്പത്തിൽ ഉണ്ടാക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്, ആ ഉള്ളിയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതാ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതാ
അകമൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. സൂപ്പറാണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാറില്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. വളരെ വളരെ ഈസിയാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ. പിന്നെന്താ നമ്മുടെ സോനുക്കുട്ടന് എന്താ പറയാനുള്ളത്? എന്താ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. പറഞ്ഞേ, നോക്കിയേ, നോക്കടൌട്ടാ, നോക്ക്, നോക്കിയേ, നോക്കി എന്നാ. ഓക്കേ, ബൈ, അസ്സലാമു അലൈക്കും.